ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് സൂര്യദേവന്റെ ഭാര്യയാണ് വിശ്വകർമാവിന്റെ മകളായ സജ്ഞ. സജ്ഞയ്ക്ക് സൂര്യനിൽ ഉണ്ടായ മക്കളാണ് യമനും യമിയും. പക്ഷേ സൂര്യദേവന്റെ ഈ തീവ്രമായ പ്രഭയും ചൂടുമൊന്നും സജ്ഞയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് സജ്ഞയുടെ അതേ രൂപസാദൃശ്യമുള്ള ഛായ എന്നൊരു സൃഷ്ടിയെ സൂര്യന്റെ ഭവനത്തിൽ നിർത്തിയിട്ട് സൂര്യദേവൻ പോലും അറിയാതെ സജ്ഞ ഒരു കുതിരയുടെ രൂപം സ്വീകരിച്ച് കാട്ടിൽ പോയി ഒളിച്ചു. സൂര്യദേവനാകട്ടെ ഛായ സജ്ഞയാണെന്ന് വിചാരിച്ച് അവളോടൊത്ത് വസിച്ചു. ഛായയ്ക്ക് സൂര്യദേവനിൽ ഉണ്ടായ ഒരു മകനാണ് ശനി. പക്ഷേ സജ്ഞയുടെ മക്കളോട് വിവേചനപൂർവ്വം പെരുമാറിയ ഛായയെപ്പറ്റി യമന്റെ ഉള്ളിൽ സംശയങ്ങൾ ഉടലെടുത്തിരുന്നു. ഒരു ദിവസം ഛായ യമനെ ശപിച്ചു. ഇത് കണ്ടുകൊണ്ട് സൂര്യൻ വരികയാണ്. ഒരിക്കലും ഒരു അമ്മ തൻ്റെ മകനെ ശപിക്കുകയില്ലല്ലോ എന്ന് സൂര്യന് തോന്നി. അങ്ങനെ കാര്യങ്ങളുടെ നിജസ്ഥിതി സൂര്യൻ അന്വേഷിച്ചു. യഥാർത്ഥ സജ്ഞ തൻ്റെ തേജസ്സിൻ്റെ ബാഹുല്യം സഹിക്ക വയ്യാതെ ഒരു കുതിരയുടെ രൂപമെടുത്ത് കാട്ടിൽ താമസിക്കുകയാണെന്ന് മനസ്സിലാക്കിയതോടുകൂടെ സൂര്യൻ തൻ്റെ തേജസ് വെട്ടിക്കുറയ്ക്കുകയും കാട്ടിലേക്ക് ചെന്ന് ഒരു കുതിരയുടെ രൂപം പൂണ്ട് സജ്ഞയോടൊത്ത് വസിക്കുകയും ചെയ്തു. അങ്ങനെ അശ്വരൂപം പൂണ്ട സൂര്യന് സജ്ഞയിൽ ജനിച്ച മക്കളാണ് അശ്വിനി ദേവന്മാർ. എന്നാൽ വിഷ്ണു പുരാണവും മാർക്കാണ്ഡേയ പുരാണവും ഒക്കെ അനുസരിച്ച് മറ്റൊരു മകൻ കൂടി ജനിക്കുന്നുണ്ട്. രേവന്തൻ എന്നാണ് ആ സൂര്യപുത്രൻ്റെ പേര്. ഗുഹ്യകന്മാരുടെ നേതാവും കാട്ടുതീ, കള്ളന്മാർ, ശത്രുക്കൾ എന്നിവരിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുന്നവനുമായ ഈ രേവന്തന് കേരളത്തിലെ അയ്യപ്പ ശാസ്ത സങ്കല്പങ്ങളുമായി ഒരു ബന്ധം പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഡയഫോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദക്ഷിണേന്ത്യയിൽ പ്രബലമായി കാണപ്പെടുന്ന ഒരു ദൈവസങ്കല്പമാണ് ശാസ്താവ് അഥവാ അയ്യപ്പൻ. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ലളിതോപാഖ്യാനത്തിൻ്റെ 10-ാം അധ്യായത്തിലാണ് മോഹിനീ വേഷം പൂണ്ട വിഷ്ണുവിന് ശിവനിലുണ്ടാകുന്ന മകനായി മഹാശാസ്താവ് എന്ന ഒരു ദൈവസങ്കല്പത്തെ പറ്റി നാം കാണുന്നത്. അയ്യപ്പന് ഹരിഹരസുധൻ എന്ന പേര് വരുന്നതിൻ്റെ കാരണം ഇതാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അയ്യപ്പ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു മിത്താണ്. അയ്യപ്പ സങ്കല്പവുമായി ബന്ധപ്പെട്ട ഈ രണ്ട് കഥകളും ഒരുപക്ഷെ നമുക്ക് സുപരിചിതമായിരിക്കും. എന്നാൽ അയ്യപ്പ സങ്കല്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് രണ്ട് മിത്തുകൾ കൂടിയുണ്ട്. ഇന്ന് അവ അത്ര പോപ്പുലർ അല്ലെങ്കിൽ കൂടിയും. അതിലാദ്യത്തേത് ചുവർ ചിത്രകലയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ പലപ്പോഴും അയ്യപ്പ സങ്കല്പവുമായി ബന്ധപ്പെട്ട ശാസ്താവിനെ ചിത്രീകരിച്ച് കാണുന്നത് കുതിരപ്പുറത്തേറി കാട്ടിൽ വേട്ടയാടുന്ന ഒരു രൂപമായിട്ടാണ്. ഡോക്ടർ എം ജി ശശിഭൂഷണൻ്റെ കേരളത്തിലെ ചുവർചിത്രങ്ങൾ എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ ഈ ശാസ്താ സങ്കല്പത്തെ പറ്റി പരാമർശമുണ്ട്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെ ചുവർചിത്രങ്ങളിലും കുതിരപ്പുറത്തേന്തി തൻ്റെ പരിവാരങ്ങളോടുകൂടെ കാട്ടിൽ വേട്ടയ്ക്ക് പോകുന്ന ശാസ്താവിനെ ചിത്രീകരിച്ചു കാണുന്നു. അപൂർവമായിട്ടാണെങ്കിൽ കൂടിയും ആനപ്പുറത്തേറി വരുന്ന ശാസ്താവിൻ്റെ ചിത്രങ്ങളും കാണാറുണ്ടത്രേ. മനസ്സാകുന്ന വനത്തിലെ വൈരാഗ്യവും കോപവുമൊക്കെയായ ഹിംസ്ര ജന്തുക്കളെ വേട്ടയാടുന്ന ശാസ്താവ് എന്നതാണ് ഇവിടുത്തെ ധ്യാന സങ്കല്പം. പക്ഷേ ഇതാണ് ശാസ്താവിന് രേവന്തനുമായി നാം കാണുന്ന ആദ്യത്തെ സാമ്യത. കയ്യിൽ അമ്പും വില്ലും ആവനാഴിയും പടച്ചട്ടയുമായി ജനിച്ചു വീണ രേവന്തൻ കുതിരപ്പുറത്താണ് സഞ്ചരിക്കുന്നതെന്ന് മാർക്കാണ്ഡേയ പുരാണത്തിൽ നാം വായിക്കുന്നുണ്ട്. വരാഹമിഹിരൻ്റെ ബൃഹത് സംഹിതയിൽ പ്രതിമകളുടെ ലക്ഷണങ്ങളെപ്പറ്റി പറയുന്ന 58-ാമത്തെ അധ്യായത്തിൻ്റെ 56-ാമത്തെ ശ്ലോകത്തിൽ രേവന്തനെപ്പറ്റി പറയുന്നുണ്ട്. കുതിരപ്പുറത്തിരിക്കുന്ന രേവന്തൻ
നായാടുകയോ മറ്റ് ക്രീഡകളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നവരുടെ അകമ്പടിയോടുകൂടെ വേണം ചിത്രീകരിക്കപ്പെടാൻ എന്നാണ് അതിൽ പറയുന്നത്. എന്നാൽ ഇത് വെറുമൊരു യാദൃശ്ചികമായ സാമ്യം മാത്രമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് 14th century മണിപ്രവാള കൃതിയായ അനന്തപുര വർണ്ണനത്തിൽ നാം കാണുന്ന അയ്യപ്പനെ പറ്റിയുള്ള മറ്റൊരു മിത്ത്. അയ്യനെ ഭക്തകൾക്കെല്ലാം മെയ്യനെ പോയ പേയനൈ തേജസ്സു പെരുതായി പണ്ട് വാജിരൂപേണ സജ്ഞയിൽ ഭാനുമാലി പിറപ്പിച്ച കാനൽ വാഴിയേ വാഴിയേ. സത്യദർശനത്തിലൂടെ ഭക്തർക്ക് ഭ്രമത്തെ നീക്കിക്കൊടുക്കുന്നവനും പണ്ട് സൂര്യൻ അശ്വരൂപം പൂണ്ട് സജ്ഞയിൽ ജനിപ്പിച്ചവനും കാനനവാസിയുമായ അയ്യപ്പൻ വാഴട്ടെ എന്നാണ് അനന്തപുര വർണ്ണനത്തിലെ ഈ വരികളുടെ അർത്ഥം. ഈ കഥ പൊതുവേ അയ്യപ്പനെ പറ്റി നാം പറഞ്ഞു കേൾക്കാറില്ലെങ്കിലും രേവന്തൻ്റെ കഥയുമായി വളരെയധികം സാമ്യതയുള്ളതാണ് ഇത്. അതുകൊണ്ട് തന്നെ രേവന്തനും അയ്യപ്പ സങ്കല്പവുമായുള്ള ഒരു ബന്ധത്തെ നമുക്ക് അപ്പാടെ തള്ളിക്കളയാൻ സാധിക്കുകയില്ല. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ വിവിധ ദേവസങ്കല്പങ്ങളുടെ ഒരു സമന്വയമാണ് ഇന്ന് നാം കാണുന്ന അയ്യപ്പ സങ്കല്പം. വെട്ടം മാണിയുടെ പുരാണിക് എൻസൈക്ലോപ്പീഡിയ പറയുന്നതനുസരിച്ച് ശാസ്താവിന് പുരാണ, പുഷ്കല എന്നീ ഭാര്യമാരും സത്യകൻ എന്ന മകനുമുണ്ട്. എന്നാൽ 2nd century നാഗാർജുനനാൽ രചിക്കപ്പെട്ടുവെന്ന് കരുതപ്പെടുന്ന മഹാപ്രജ്ഞാപാരമിതാ ശാസ്ത്രത്തിൽ ശാസ്ത ദേവമാനുഷ്യാനാം എന്നൊരു ടൈറ്റിൽ ബുദ്ധന് നൽകപ്പെടുന്നുണ്ട്. ശാസ്താവ് എന്ന സങ്കല്പത്തിന് ബുദ്ധമതവുമായുള്ള ഒരു ബന്ധമാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അയ്യപ്പൻ, അയ്യൻ, അയ്യനാർ എന്നിവയെല്ലാം തീർത്തും ദ്രാവിഡമായ ദൈവസങ്കല്പങ്ങളാണ്. ഇത്തരത്തിൽ വിഭിന്നങ്ങളായ ദൈവസങ്കല്പങ്ങൾ കാലാന്തരത്തിൽ ഒന്നായി ലയിച്ചു ചേരുന്ന പ്രക്രിയയാണ് ചരിത്രകാരന്മാർ സിൻക്രറ്റിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിൻക്രറ്റിസം ഹിന്ദുമതത്തിൻ്റെ മാത്രം സവിശേഷതയല്ല, ക്രിസ്തുമതവും ഇസ്ലാം മതവും തുടങ്ങി ഏതാണ്ട് എല്ലാ ലോകമതങ്ങളിലും ഈ സിൻക്രറ്റിസം നടക്കാറുണ്ട്. അക്ബർ ചക്രവർത്തിയുടെ ദീൻ ഇലാഹിയും സിൻക്രറ്റിസത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.